ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ സാമ്പാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു സാമ്പാർ റെസിപ്പിയാണിത്. നല്ല കുറുകിയ സാമ്പാറാണ്. സാമ്പാർ കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സൂത്രപ്പണികളുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ചേരുവകൾ കാണിക്കുന്നുണ്ട്. എത്ര വെള്ളം ചേർത്താലും വളരെ കുറുകിയ സദ്യ സ്പെഷ്യൽ, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറുകിയ സാമ്പാർ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങക്കായ, കുറച്ച് വെണ്ടയ്ക്ക, കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ വെള്ളരിക്ക, സവോള, വെളുത്തുള്ളി, ഒരു കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പ്, സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് വാളംപുള്ളിയാണ്. കുറച്ച് വാളംപുള്ളി വെള്ളത്തിലിട്ട് കൂത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ അരി, ഒരു വലിയ സ്പൂണ് ഉഴുന്ന്, അതുപോലെ തന്നെ അതേ സെയിം സ്പൂണിന് ഒരു പരിപ്പ്, ഒരു 2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേനയാണ്. ചേന നമ്മൾ സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ആവശ്യമുണ്ട്. 1/2 ടീസ്പൂണോളം കായപ്പൊടി ആവശ്യമുണ്ട്. വെള്ളരിക്കയുടെ തൊലി ചെത്തിക്കളഞ്ഞെടുക്കാം. ക്യാരറ്റിൻ്റെ തൊലി നമുക്കിതുപോലെ ചിരണ്ടി കളഞ്ഞെടുക്കാം. മത്തങ്ങ തൊലി ചെത്തി വൃത്തിയാക്കി എടുക്കാം. കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ബീൻസിൻ്റെ അറ്റമൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ വാഴക്കയുടെ തൊലിയും നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. വെള്ളരിങ്ങ നമ്മളിതുപോലത്തെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നു. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. മത്തങ്ങയും അതുപോലെ തന്നെ മുഴുത്ത കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ 2 കീറിയതിന് ശേഷം അതും ഇതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ബീൻസ് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. വാഴക്കയും ഇതുപോലെ നെടുകെ കീറിയതിന് ശേഷം ഇതുപോലത്തെ ചെറിയ സ്ക്വയറായിട്ടുള്ള പീസുകളാക്കി നമുക്കെടുക്കാം. കിഴങ്ങും വലിയ കഷ്ണങ്ങളാക്കി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ ആവശ്യമുണ്ട്. ഇത് നമ്മളെടുത്തിരിക്കുന്ന ഒരു കത്തിരിക്ക എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഒരു സവോള, കത്തിരിക്കയും ഇതുപോലെ തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. സവോള നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അപ്പോൾ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും കത്തിരിക്കയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം കുക്കർ അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് മുരിങ്ങക്കായുടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. വെണ്ടയ്ക്കായി നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി വെണ്ടയ്ക്ക മുറിച്ചെടുത്തു.
മുരിങ്ങിക്കായ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ പച്ചപ്പൊന്ന് മാറ്റി വഴറ്റിയെടുക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി വഴണ്ട് വരുമ്പം നമുക്ക് ഇതിൽ നിന്നും ഇത് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി നമ്മൾ കോരി മാറ്റുകയാണ്. ഇനിയും അതേ തവയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരിയും ഉഴുന്നും പരിപ്പും കൂടെ കഴുകിയത് ഇട്ട് കൊടുത്തു. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഒരുപോലെ ചൂടായി നമുക്ക് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ജീരകവും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉലുവയും ജീരകവും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇപ്പം ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തവയിൽ നിന്ന് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. തണുച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം, പൊടിയാക്കിയെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ തവയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, എടുത്തു വെച്ച മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഈ പൊടികളുടെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. എണ്ണ ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, അതിൻ്റെ പച്ചപ്പ് മാറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ വേകാൻ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങക്കായ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തോട്ട്. നമ്മളിപ്പോൾ വറുത്ത് വെച്ച പൊടികൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ലതുപോലെ പൊടികൾ ചേർത്ത് നിളക്കി യോജിപ്പിക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുക്കർ അടച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാരണം മുരിങ്ങക്കായ ഒന്ന് വെന്ത് കിട്ടണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിയും ഉഴുന്നും വറുത്ത് വെച്ച ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുന്നു. ഈ സമയം നമ്മളെടുത്ത് വെച്ച പുളിവെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ തക്കാളിക്ക ഉപയോഗിക്കുന്നില്ല, പകരം പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് താളിപ്പുണ്ടാക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി
അതുപോലെ തന്നെ കറിവേപ്പില, ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ചുമന്ന മുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. താളിപ്പ് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുറുകിയ അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. കുത്തരിച്ചോറിൻ്റെ കഴിക്കാൻ സൂപ്പറാണ്. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക.